എല്ലാ പ്രിയപ്പെട്ടവർക്കും ടിപ്സ് ആൻഡ് ടോക്സ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആരും കടന്നു ചെല്ലാത്ത മേഖലയിൽ കൂടി കടന്നു ചെല്ലുക എന്നുള്ളതാണ് ഈ ചാനലിന്റെ മെയിൻ ഒരു ഉദ്ദേശം. മറ്റ് ചാനലിൽ നിന്നും എന്തെങ്കിലും ഒരു വ്യത്യസ്തത നമുക്ക് കൊണ്ടുവരണമല്ലോ. അപ്പം പലരും പറയാത്ത കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ ചാനലിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ ടോപ്പിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ്. നമ്മൾ കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നതും പക്ഷേ എന്തിനാണ് ചെയ്യുന്നതെന്ന് ഭൂരിപക്ഷം പേർക്കും അറിയാൻ മേലാത്തതുമായിട്ടുള്ള ഒരു കാര്യം, അതെ, ആദ്യ രാത്രിയിലെ പാലുകുടി. ആദ്യ രാത്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ ഓർമ്മ വരിക കയ്യിലൊരു പാൽ ഗ്ലാസുമായിട്ട് മുല്ലപ്പൂ ഒപ്പിച്ചുകൂടി നാണത്തോടെ കടന്നു വരുന്ന നവവധുവിന്റെ ചിത്രമാണ് അല്ലെ. പല സിനിമകളിലും നമ്മളത് കണ്ടിട്ടുണ്ട്. സിനിമകളിൽ കുറച്ച് എരിവും മസാലയൊക്കെ ചേർത്തൊക്കെ കാണിക്കും കേട്ടോ. എന്നാൽ കൂടിയും ആദ്യ രാത്രിയിലെ പാലെന്നുള്ളൊരു സങ്കല്പം വർഷങ്ങളായിട്ട് കാലാകാലങ്ങളായിട്ട് നമ്മളുടെ നാട്ടിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആചാരമാണ്. അത് ഇപ്പോഴും തുടർന്ന് തന്നെ പോകുന്നു. എന്താണ് ഈ ഒരു പാലുകുടിയുടെ ഗുട്ടൻസ് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അതിന് എന്താണ് പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ പഴയ തലമുറയുടെ ഓരോരോ പരിപാടികളെ എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ തലമുറ അതിനെ ഒരു നിസാരമായിട്ട് അവഗണിക്കുകയായിരിക്കും ചെയ്യുന്നത്. ഈ ഒരു പാൽ ഗ്ലാസിന് പിന്നിൽ ഒത്തിരി ശാസ്ത്രമുണ്ടെന്നുള്ളതാണ് സത്യം. അത് ഹിന്ദു വിശ്വാസ പ്രകാരം പാല് നന്മയുടെ ഒരു ലക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയൊരു ജീവിതം ആരംഭിക്കുന്ന നവദമ്പതികളുടെ ജീവിതത്തിൽ നന്മയുടെ പ്രതീകമായിരുന്നു പാല്. ജീവിതത്തിലെ പുതിയൊരു ഒരു അധ്യായം ആരംഭിക്കുന്നത് പാൽ കുടിച്ചതന്നെ വേണമെന്നാണ് പണ്ട് കാലത്തുള്ളവരൊക്കെ വിശ്വസിച്ചു പോന്നിരുന്നത്. ആയുർവേദ വിധി പ്രകാരം പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കുവാൻ പാല് സഹായിക്കും എന്നാണ് പറയുന്നത്. കാമസൂത്രയിൽ ഇത് സംബന്ധിച്ചുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ട്. പാലിൽ കുങ്കുമപ്പൂവ്, കുരുമുളക്, ബദാം, കൽക്കണ്ടം, അതുപോലെ മഞ്ഞൾ ഒക്കെ ചേർത്ത് കുടിക്കുന്നതിന്റെ ഗുണങ്ങളെ കുറിച്ചും കാമസൂത്രയിൽ പറയുന്നുണ്ട്. വിവാഹ ദിവസത്തിന്റെ ആഘോഷവും അതുപോലെ അലച്ചിലും എല്ലാം കഴിയുമ്പോൾ പൊതുവെ ദമ്പതിമാരൊക്കെ വളരെ ക്ഷീണിച്ചായിരിക്കും കിടപ്പറയിലേക്ക് വരുന്നത്. ഈ ഒരു ദിവസത്തെ ക്ഷീണം അകറ്റുക മാത്രമല്ല സ്ത്രീ പുരുഷ ഹോർമോണുകളുടെ പ്രവർത്തനത്തെയും ഇത് അധികമാക്കും എന്നുള്ളതും കൂടെ കൊണ്ടാണ് കേട്ടോ. ഇതുവഴി നവദമ്പതികൾക്ക് അന്നത്തെ രാത്രിയിലെ കലാപരിപാടികൾക്കുള്ള ഒരു ഉത്തേജനം കൂടിയാവും. ലൈംഗിക ജീവിതത്തെയും ഇത് നല്ല രീതിയിൽ പരിപോഷിപ്പിക്കും. ഇത് മാത്രമല്ല, പാൽ കുടിക്കുന്നത് വേറൊരു കാര്യം കൂടിയുണ്ട്, നല്ല ഉറക്കം കിട്ടാനുമാണ്. നമ്മുടെ നാട്ടില് ഉറക്കക്കുറവുള്ളവരോട് പറയും ചെറു ചൂടുള്ള ഒരു ഗ്ലാസ് പാല് കുടിച്ച് കിടക്കുക, അപ്പോൾ നല്ലതായിട്ട് ഉറക്കം കിട്ടുമെന്നൊക്കെ ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട് അല്ലെ. അപ്പോൾ ആദ്യ രാത്രിയിലെ പാലുകുടി എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജീവിതമാകുന്ന ആ ഒരു ഒരുമിച്ചുള്ള യാത്രയുടെ ഒരു പങ്കുവെക്കൽ, അതാണ് സിമ്പിളായിട്ട് ആ ഒരു നിമിഷത്തെ നമുക്ക് പറയാവുന്നത്. ആദ്യ രാത്രിയിൽ പരസ്പരം, അതായത് ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിൽ പരസ്പരം പലതും പങ്കുവെക്കാനുണ്ട്. സ്നേഹം പങ്കുവെക്കണം, ശരീരം പങ്കുവെക്കണം, മനസ്സ് പങ്കുവെക്കണം അല്ലെ. എന്തെല്ലാം കാര്യങ്ങൾ പങ്കുവെച്ചാൽ ആ ഒരു ദാമ്പത്യ ജീവിതം പൂർണ്ണതയിലേക്ക് എത്തുന്നത്. അപ്പൊ അതിൻ്റെ ഒരു തുടക്കം എന്നോണമുള്ള ഒരു പങ്കുവെക്കലാണ് ഈ പാലുകുടി എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യക്കാർക്കിടയിൽ പശുവിനും പാലിനും അമിതമായിട്ടുള്ള ഒരു പ്രാധാന്യം പണ്ട് തൊട്ടേ ഉണ്ട്. അതുകൊണ്ട് പണ്ട് കാലം തൊട്ടേ ഈ ഒരു പാൽകുടി എന്ന് പറയുന്നത് വിവാഹം നാളിൽ അല്ലെങ്കിൽ പോലും ഈ പാലുകുടി നമ്മളുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു ശീലമാക്കിയിരുന്നു. നമ്മൾ പുതിയ വീട്ടിലേക്കൊക്കെ താമസം മാറുമ്പോൾ പാല് തിളപ്പിക്കുന്നത് അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ. അതും ഈ ഒരു നല്ല ശുഭകാര്യങ്ങൾ വിവാഹം പോലെ, അല്ലെങ്കിൽ വീടിന് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശുഭകാര്യങ്ങളാണ്. അതിനൊക്കെ പാല് തിളപ്പിക്കുക അല്ലെങ്കിൽ പാല് കുടിക്കുക എന്നൊക്കെ ഉള്ളത് ഒരു ശുഭലക്ഷണമായിട്ടാണ് വിശ്വസിച്ചു പോരുന്നത്. ആയുർവേദ വിധി പ്രകാരം പ്രത്യുൽപാദന ക്ഷമത വർദ്ധിപ്പിക്കുവാൻ പാല് സഹായിക്കും. ശരീരത്തിലെ വാത പിത്ത ആ ഒരു പ്രകൃതം ബാലൻസ് ചെയ്യുവാൻ വേണ്ടി പാലിന് അപാരമായിട്ടുള്ള കഴിവുണ്ട്. കിടക്കുന്നതിന് മുമ്പ് ചെറിയ ചൂടുള്ള പാല് പതിവാക്കുന്നത് സന്താനോൽപാദനത്തിന് സഹായകമാണ് എന്നും പറയപ്പെടുന്നു. എന്നാൽ ഈ പാലിനകത്ത് എന്ത് ചേർക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും ഇതിന്റെ ഗുണങ്ങളിലുള്ള വ്യത്യാസം. ചിലർ പാല് പഞ്ചസാര ചേർത്ത് കഴിക്കും, അല്ലെങ്കിൽ പണ്ടത്തെ പോലെ കുങ്കുമപ്പൂ ചേർത്ത് കഴിക്കും, അതുപോലെ മഞ്ഞളിട്ട് പാല് കുടിക്കും. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള രീതിയുണ്ട് ഈ ഒരു പാൽ കുടി എന്ന് പറയുന്നത്. അതിനകത്ത് ചേരുന്ന ഇൻഗ്രീഡിയൻസിനനുസരിച്ച്
ഫലങ്ങൾ വ്യത്യസ്തമായിരിക്കും എന്ന് ചുരുക്കം. പാലില് ഈ പഞ്ചസാര ചേർത്ത് കഴിക്കുന്നത് താൽക്കാലികമായിട്ടൊരു ഊർജം നമുക്ക് ലഭിക്കും. പഞ്ചസാര ആരോഗ്യത്തിന് നല്ലതല്ല എങ്കിലും കിടപ്പറയിൽ ഊർജം ലഭിക്കാൻ ഇത് നല്ലതാണ്. അതുപോലെ പാലിൽ മഞ്ഞപ്പൊടി, പെരിഞ്ചീരകം, കുരുമുളക് എന്നിവ ഒരുമിച്ച് ചേർത്ത് തിളപ്പിച്ച് നമ്മൾ കുടിക്കുകയാണെങ്കിൽ നല്ല രോഗപ്രതിരോധ ശക്തി ഉണ്ടാകും. അതുപോലെ ഉത്തരേന്ത്യക്കാർക്ക് വേറൊരു രീതിയുണ്ട് കേട്ടോ. അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ മസാലകൾ ചേർത്ത് തിളപ്പിച്ച പാലാണ് അവിടെയുള്ളവർ കുടിക്കുന്നത്. അത് ദമ്പതികൾക്കിടയിലെ ഒരു അപരിചിത്വം കുറയ്ക്കുവാൻ സഹായിക്കുമെന്നാണ് അവരുടെ വിശ്വാസം. കുങ്കുമപ്പൂവ്, പെരിഞ്ചീരകം എന്നിവ ചേർത്ത് തിളപ്പിച്ച പാല് ആദ്യ രാത്രിയിൽ ദമ്പതികൾ കുടിച്ചാൽ റിലാക്സ് ചെയ്യാൻ സഹായിക്കും എന്ന് അവർ വിശ്വസിക്കുന്നു. അതുപോലെ കുങ്കുമം, ബദാം എന്നിവ ഇട്ട് തിളപ്പിക്കുന്ന പാല് ദമ്പതികൾ ആദ്യ രാത്രിയിൽ കുടിച്ചാൽ ഇത് ലൈംഗിക വികാരങ്ങളെ ഉണർത്താൻ സഹായിക്കുമെന്നും പറയപ്പെടുന്നു. ഈ ഒരു പാലുകുടി നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ട് എത്ര വർഷമായെന്നറിയാവോ? 3000 BC മുമ്പായി തന്നെ ഇന്ത്യയിലെ പ്രത്യേകിച്ച് ഹൈന്ദവർക്കിടയിൽ ഈ ഒരു ആചാരമുണ്ടായിരുന്നു എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ ശരീരത്തിന് ജലാംശം, പ്രതിരോധ ശക്തി, ദഹനം ശക്തിപ്പെടുക തുടങ്ങിയ വിവിധ ഗുണങ്ങൾ പാല് കുടിച്ചാൽ ലഭിക്കുന്നുണ്ട്. അപ്പം ഇത്രയുമൊക്കെയാണ് പാലുകുടിയുടെ പിന്നിലെ രഹസ്യം. കാലങ്ങളായിട്ട് ഈ ഒരു ചടങ്ങ് തുടർന്നു പോരുന്നുണ്ടെങ്കിലും ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തെപ്പറ്റി അധികം പേരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മളൊരു ചടങ്ങായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുകയാണ്, പക്ഷേ ഇതിന്റെ പിന്നിൽ ഇത്രയും കാര്യങ്ങളുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോ ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ ചാനലിന്റെ ധർമ്മം. അപ്പോ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും അമർത്തുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.